ലോർഡ്. കർത്താവിൻ്റെ ധന്യമായ തിരുനാമം ഈ മനോഹരമായ പ്രഭാതവേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്ത്യൻ ലൈവ് ചാനലിലൂടെ വചനദർശനം എന്ന ഈ പ്രോഗ്രാം ഉലകമെമ്പാടും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഹൃദയംഗമായ പ്രഭാത വന്ദനം. ലോകം മുഴുവൻ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭങ്ങളിൽ നിങ്ങളായിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും സുരക്ഷിതരായിരിക്കുന്നുവെന്ന് കർത്താവിൽ കരുതുകയാണ്. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുവാനും പരസ്പരം ആത്മാവിൽ ബലപ്പെടുത്തുവാനും ബലപ്പെടുവാനും കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്ന അനേകർ ഇന്ന് ലോകം കാണാതെ കഴിഞ്ഞ രാത്രി കൊണ്ട് അവരുടെ വാസം തീർന്നവർ മൺമറഞ്ഞപ്പോൾ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ഒരു പ്രഭാതം കൂടെ ദൈവമുഖം അന്വേഷിപ്പാൻ വല്ലഭനായ ദൈവം ഒരുക്കിയ നല്ല സാവകാശങ്ങൾക്കായിട്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു ചെറിയ പ്രഭാത ചിന്തയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ, നമ്മെ നന്നായി അറിയുന്നൊരു ദൈവമുണ്ട്. എനിക്ക് കഴിവില്ല, ഞാൻ ബലഹീനനാണ്, ഞാൻ ഒരു കഴിവില്ലാത്ത വ്യക്തിയാണ് എന്ന് പറഞ്ഞ് അനേകർ അവരുടെ ബലഹീനതകളിലും അവരുടെ കഴിവുകേടുകളിലും ശാപവാക്ക് പറയാറുണ്ട്. എന്നെ ഒന്നിനും കൊള്ളുകയില്ല, എന്നെ കൊണ്ട് ഒന്നിനും കഴിയുകയില്ല, എന്നെ ആർക്കും വേണ്ട. ഞാനൊരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കൂട്ടിയിട്ടിരിക്കുന്ന കുറേ മണ്ണ്, കളിമണ്ണ്, ഒരു പിഞ്ചു കുഞ്ഞ്, ഒരു കൊച്ചു ബാലൻ ആ കളിമണ്ണിൻ്റെ പുറത്തൂടെ ഓടിച്ചാടി കളിക്കുമ്പോൾ അവൻ്റെ അമ്മ അവനെ വഴക്ക് പറഞ്ഞ് അടി കൊടുത്ത് ആ മണ്ണിൽ നിന്നും വലിച്ചെടുത്ത് അവനെ കഴുകുന്നു. അവൻ്റെ കയ്യിലെ കാലിലെ മണ്ണെല്ലാം കഴുകിക്കളയുന്നു. എന്നിട്ട് അവനോട് പറയുന്നു, ആ മണ്ണ് അഴുക്കാണ്, അതൊന്നിനും കൊള്ളുകയില്ല, അതിൽ നീ ചവിട്ടരുത്. തൊട്ടുപുറകേത് ആ ഒരു കുശവൻ വന്നിട്ട് ഈ കുഞ്ഞിനെ നോക്കി, അഴുക്കാണ്, അത് ചെളിയാണ്, അതിനൊന്നിനും കൊള്ളുകയില്ല എന്ന് പറഞ്ഞ ആ മണ്ണിനെ കുശവൻ വാരി തൻ്റെ പാത്രത്തിനകത്താക്കി തൻ്റെ പണിപ്പുറിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു മാതാവ് തൻ്റെ കുഞ്ഞിനെ നോക്കി ആ മണ്ണിലേക്ക്, അതിനെ കൊള്ളുകയില്ല, അതിൽ ചവിട്ടരുതെന്ന് പറഞ്ഞ ആ മണ്ണിനെ എന്തുകൊണ്ട് കുശവൻ വാരിയെടുത്ത് തൻ്റെ പണിപ്പുറിലേക്ക് കൊണ്ടുപോയി? ഒരാൾ കൊള്ളുകയില്ല എന്ന് പറഞ്ഞ ആ കളിമണ്ണിൽ കുശവൻ മനോഹരമായ ഒരു പാത്രത്തെ ദർശിച്ചു. ആരൊക്കെ നിന്നെ കൊള്ളുകയില്ല എന്ന് പറഞ്ഞാലും, ആരൊക്കെ ചേർന്ന് നീ കഴിവില്ലാത്ത വ്യക്തിയാണെന്ന് പറഞ്ഞാലും, എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നല്ല കുശവനായ ദൈവം നിന്നിൽ മനോഹരമായ ഒരു പാത്രത്തെ കണ്ടിട്ടുണ്ട്. ആര് നിന്നെ തള്ളിക്കളഞ്ഞാലും നിന്നിലെ സാധ്യതകൾ ദർശിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ, ഒരു മാനപാത്രമായി നീ പുറത്തു വരത്തക്ക ക്രമത്തിൽ നിന്നെ പണിയാൻ ആ കുശവൻ്റെ കരത്തിന് ബലമുണ്ട്. എനിക്ക് കഴിവില്ല, ഞാനെല്ലാവരാലും തള്ളപ്പെട്ട വ്യക്തിയാണ്, എന്നെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് പരിമിതികളിൽ ഒതുങ്ങി തകർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആർക്കും കാണുവാൻ കഴിയാത്ത ശ്രേഷ്ഠമായ ചില സാധ്യതകൾ നിന്നിൽ കാണുന്ന വിദഗ്ധനായ കുശവൻ നിന്നോട് പറയുന്നു, ആ കുശവൻ്റെ കയ്യിൽ, ആ സൃഷ്ടാവായ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ, കുശവൻ നിന്നിൽ കണ്ട മനോഹരമായ സാധ്യതകളെ പണിത് നിന്നെ പ്രയോജനമുള്ളൊരു പാത്രമാക്കി പുറത്തെടുക്കുവാൻ ആ കുശവൻ കരുത്തുള്ളവനാണ്. അതുകൊണ്ട് പരിമിതികളിൽ ഒതുങ്ങാതെ നമ്മെ പണിത് പുറത്തു കൊണ്ടുവരുന്ന നല്ല നാഥൻ്റെ കരത്തിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ അസാധ്യതകളെ മാറ്റി, നമ്മുടെ പരിമിതികളെ മാറ്റി, കുശവന് ഉടമസ്ഥന് പ്രയോജനമുള്ള ഒരു മാനപാത്രമായി അവൻ ഈ പ്രഭാതത്തിൽ നമ്മെ പണിയട്ടെ. അതിനായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ദൈവനാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.
ആമേൻ. ഗോഡ് ബ്ലെസ് യു.